ിലേക്ക് കടക്കുകയാണ്. നെടുമ്പാശ്ശേരി അവയവ കച്ചവട കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. എറണാകുളം റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. നവമി ദിനേശ് തുടരുന്നുണ്ട് നമുക്കൊപ്പം വിശദാംശങ്ങളുമായി. നവമി, ഏറെ ഗൌരവതരമായ വിഷയമാണ്, കേസാണ്, അതിന് പുതിയ അന്വേഷണ സംഘം രൂപീകൃതമായിരിക്കുന്നു. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, അന്താരാഷ്ട്ര മാനം കൂടിയുള്ള ഈ കേസിൽ അന്വേഷണം കടുപ്പിക്കാൻ തന്നെയാണ് കേരള പോലീസിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി എറണാകുളം റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘത്തെ രൂപീകരിച്ചു. ഇവരായിരിക്കും ഇനി കേസ് അന്വേഷിക്കുക. അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്ര ഏജൻസികളും ഈ അന്വേഷണം സമാന്തരമായി നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ 10-അംഗ സംഘം ഈ വേർതിരിഞ്ഞായിരിക്കും ഈ ഒരു അന്വേഷണം നടത്തുക. കാരണം കേരളത്തിൽ മാത്രമല്ല ഹൈദരാബാദിലും ഇതുമായി ബന്ധപ്പെട്ട് ചില കണ്ണികളുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് കടന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ 10-അംഗ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തത്. ഇന്ന് പ്രധാനമായും പോലീസ് ചെയ്യുക ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളൊരു ഒരു ഘട്ടത്തിലേക്കായിരിക്കും കടക്കുക. അതിനുവേണ്ടി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡി ലഭിച്ചതിന് ശേഷം കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്കായിരിക്കും ആദ്യഘട്ടം പോലീസ് കടക്കുക. ഇതിൽ കൂടുതൽ വ്യക്തത പോലീസിന് വരേണ്ടതുണ്ട്. കാരണം ഈ തൃശൂർ സ്വദേശി സാബിത്ത് മാത്രമാണോ ഇതിലെ കേരളത്തിലുള്ള കണ്ണി, വേറെ ആരെങ്കിലും ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് കൂടി പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. സാബിത്ത് പറയുന്നത് താൻ ഇവിടുത്തെ താൻ ഹൈദരാബാദിലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട അംഗങ്ങളുള്ളത്, അതായത് ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളുള്ളത് ഹൈദരാബാദിലാണ്. താൻ ഇതിൽ ചെറിയൊരു കണ്ണി മാത്രമാണെന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് സാബിത്ത് നടത്തിയത്. ഇത് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല പോലീസ്. സാബിത്ത് മാത്രമായിരിക്കില്ല, കേരളത്തിൽ നിന്നും മറ്റാരെങ്കിലും ഉണ്ടെന്നുള്ളൊരു വിശ്വാസം പോലീസുണ്ട്. എറണാകുളം ജില്ലയിൽ എറണാകുളം സ്വദേശിക്കും ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകളും അത് ആരാണെന്ന് കണ്ടെത്തേണ്ടതും പോലീസിന് ആവശ്യമാണ്. അതിനായി തന്നെ സാബിത്തിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കസ്റ്റഡി ലഭിച്ച ശേഷമായിരിക്കും ഈ ചോദ്യം ചെയ്യൽ. അതോടൊപ്പം പാലക്കാട് സ്വദേശി, കേരളത്തിൽ നിന്നും പാലക്കാട് സ്വദേശിനെയാണ് പോലീസ് ഈ അവയവ ദാനം ചെയ്യുന്നതിന് വേണ്ടി സാബിത്ത് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. ആ വ്യക്തി ഇപ്പോൾ മിസ്സിംഗ് ആണ്. അയാൾ എവിടെയാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത് പോലീസിന്റെ ഒരു നിഗമനം അനുസരിച്ച് ഈ അവയവം ദാനം ചെയ്തവരാരും തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ളൊരു ഒരു കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇത് സത്യമാണോ എന്ന് പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിന് വേണ്ടി കൂടിയാണ് ഈ 10-അംഗ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇറാനിലേക്ക് എത്തി അവിടെ ഈ വിസയും പാസ്പോർട്ടും എല്ലാം സൗജന്യമായി തന്നെയാണ് ഈ ദാതാക്കൾക്ക് കൈമാറുന്നത്. അതിനുശേഷം ഈ അവയവം ദാനം ചെയ്തതിനു ശേഷം അവരെ തിരിച്ചു കൊണ്ടുവരുന്നു എന്നാണ് സാബിത്ത് പറഞ്ഞത്. പക്ഷേ ഈ പാലക്കാട് സ്വദേശി ഇവിടെ ഇല്ല, അയാളെ കാണാനില്ല, അയാള് കുടുംബത്തിൽ ഒരു വർഷമായി നാട്ടിലില്ല എന്ന് കുടുംബവും ഒപ്പം തന്നെ സമീപവാസികളും സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പോലീസിന് ഇങ്ങനത്തെ ഒരു സംശയത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എന്തായാലും ഹൈദരാബാദിലടക്കം അവയവക്കടത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ സാധാരണക്കാരായ മനുഷ്യരെ ഇതിനുവേണ്ടി ഇരയാക്കുന്നു എന്നുള്ളത് തന്നെ ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷേ ഇവരെ ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി ഇവരുടെ അവയവം എടുത്തതിനു ശേഷം ഇവരെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്നില്ല, അവർ അവരുടെ നാടുകളിൽ ഇല്ല എന്നുള്ളതും അതാ അതിനേക്കാൾ ഗൗരവതരമായ വിഷയമല്ലേ നവമി? ഇപ്പോൾ ഈ സാബിത്തിനെ പിടിച്ചതിലൂടെ മറ്റ് പ്രധാനപ്പെട്ട പ്രതികളിലേക്കും ഈ വലിയ റാക്കറ്റാണ് അതിലേക്കൊക്കെ എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് മുന്നിലുണ്ട്. കൂടുതൽ മലയാളികൾ ഇതിൽ ഇരയാക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അല്ലേ? തീർച്ചയായും ആര്യ, അത് വളരെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. 20 പേരെയാണ് ഈ അവയവം ദാനം ചെയ്യുന്നതിനു വേണ്ടി ഇറാനിലേക്ക് കൊണ്ടുപോയതെന്നാണ് സാബിത്ത് പറയുന്നത്. അതിൽ 19 പേരും ഉത്തരേന്ത്യൻ സ്വദേശികളാണ്. അതും ഹൈദരാബാദിലെ യുവാക്കളാണ്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് താമസിക്കുന്ന യുവാക്കളാണ് 19 പേരും. അതിൽ ഒരാൾ മാത്രമാണ് കേരളത്തിൽ നിന്നുള്ള പാലക്കാട് സ്വദേശി. ഈ 20 പേരും ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്നാണ് പോലീസിന് ആദ്യമായി കണ്ടെത്തേണ്ടത്. ഈ 19 പേരെയും, അതായത് നിർധനരായ കുടുംബത്തിലുള്ളവരെ അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവാക്കളെ, അല്ലെങ്കിൽ കുറച്ചുകൂടി പൈസ നൽകാം, 6 ലക്ഷം രൂപയാണ് ഇവർക്ക് വാഗ്ദാനം നൽകുന്നത്. ഈ പൈസ 6 ലക്ഷം രൂപ എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും യുവാക്കൾ ഇതിന് തയ്യാറാകുന്നു. ഇതിന്റെ ഒരു അജ്ഞതയിലായിരിക്കും
അവർ തീർച്ചയായും ഇതിൽ പെട്ടുപോയിരിക്കുന്നത്. ഈ 10-20 പേരെയും ആണ് ഇറാനിലേക്ക് കൊണ്ടുപോയത്. അവിടെ നിന്ന് ഇത്തരത്തിൽ അവയവം ദാനം ചെയ്ത ശേഷം തുക കൊടുത്തു. പിന്നീട് ഇവർ നാട്ടിലേക്ക് തിരിച്ചെത്തിയോ എന്നതിൽ പോലീസിന് ഇപ്പോഴും തീർച്ചയില്ല. ഇവരെ ആരും കാണുന്നില്ല എന്നുള്ളവരാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തുന്നത്. പക്ഷേ മറ്റെവിടെയെങ്കിലും ആണോ അല്ലെങ്കിൽ ഇവരുടെ നമ്പർ മാറിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ സാഹചര്യം അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കൂടുതൽ അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തത്. ഈ തൃശൂർ സ്വദേശിയായ സാബിത്ത് ആയിക്കോട്ടെ, തുടക്കത്തിൽ അവയവം ദാനം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, അവയവ ദാതാവായിട്ടായിരുന്നു ഇത്തരത്തിൽ ഇറാനിലേക്ക് പോയത്. പക്ഷേ ശ്രീലങ്കയിൽ എത്തിയപ്പോൾ അവിടെ വെച്ചാണ് മനസ്സ് മാറുകയും താൻ ഇതിന്റെ ഒരു ഏജന്റായി പ്രവർത്തിച്ചാൽ കൂടുതൽ പണം കിട്ടുമെന്നുള്ളൊരു ബ്രെയിൻ വാഷിംഗ് എന്ന് തന്നെ പറയാം അവിടെയുള്ള ഒരു വ്യക്തിയിൽ നിന്നും സാബിത്തിനെ ഏൽക്കുകയും ചെയ്തത്. തുടർന്നാണ് തന്റെ അവയവം ദാനം ചെയ്യാതെ ഇതിലേക്ക് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തേക്കിലേക്ക് അല്ലെങ്കിൽ ഒരു നീക്കത്തിലേക്ക് സാബിത്ത് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനെ തുടർന്നാണ് പിന്നീട് കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ എത്തിയ സാബിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുകൾ, തെളിവെടുപ്പുകൾ, കൂടുതൽ കണ്ണികൾ ആരൊക്കെയാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം പാലക്കാട് സ്വദേശിയെ എവിടെയാണ്, പാലക്കാട് സ്വദേശി ആഷിഖ് ഇപ്പൊ എവിടെയാണ് എന്നതിൽ പോലീസിന് വ്യക്തത വരേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. ഈ ആഷിഖിൽ നിന്നും പരാതി വാങ്ങിയതിന് ശേഷം ഇതിലൊരു അന്വേഷണം നടത്താനും പോലീസ് തീരുമാനിക്കുന്നുണ്ട്. എന്തായാലും അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിലേക്ക് കൂടി നീളുകയാണ് ഇതിന്റെ കണ്ണികൾ. IEB അടക്കം, ഇന്റലിജൻസ് ബ്യൂറോയുടെ അടക്കം അന്വേഷണവും സമാന്തരമായി തന്നെ ഈ കേസിൽ നടക്കുന്നുണ്ട്. ആര്യ തീർച്ചയായും നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ഗൗരവതരമായ വിഷയമാണ്, അന്തർദേശീയ മാനമുള്ള ഒരു കേസ് കൂടിയാണ്. അത്തരത്തിൽ അതുകൊണ്ട് തന്നെ ആഴത്തിലുള്ള അന്വേഷണം വേണം. പുതിയ അന്വേഷണ സംഘം രൂപീകൃതമായിട്ടുണ്ട്. വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളിലേക്കും മറ്റ് ഈ റാക്കറ്റിലെ പ്രതികളിലേക്കുമൊക്കെ എത്താൻ ഈ അന്വേഷണ സംഘത്തിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം.